മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ വർഷം ഭോപ്പാലിലേക്ക് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഒരു അമ്പലത്തില് രണ്ടു ദിവസത്തെ പ്രഭാഷണത്തിനായിട്ട് പോയിരുന്നു. ഈ പ്രഭാഷണം സംഘടിപ്പിച്ചവര് തൊട്ടടുത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് ക്ലാസ് വെച്ചിരുന്നു. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞു. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നല്ലൊരു ക്ലാസ്സായിരുന്നു. അവിടെ കേരളത്തിലെ ധാരാളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേട്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഒരു വ്യക്തി ആൽവിൻ കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അദ്ദേഹത്തിന് അദ്ദേഹം സ്കൂളിൻ്റെ രക്ഷാധികാരിയാണ്, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് ഉണർവിച്ചു, കുറച്ച് പേര് ഒരുമിച്ച് ഉണർവിച്ചു. ഒരു പ്രത്യേക ദിനമായിട്ട് എൻ്റെ ക്ലാസ്സും എൻ്റെ വരവും അവര് ഭോപ്പാലിലെ മലയാളികൾ സ്ഥാപിച്ച സ്കൂളിൽ അവിടെയുള്ള കുട്ടികളാണ് 99% പഠിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തി, അതാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ, 100% എനിക്ക് ഉറപ്പില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറേ സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്, ഞാൻ വളരെ സന്തോഷത്തിൽ പറഞ്ഞു. നവജ്യോതി സ്കൂൾ എന്നാണ് പേര്. ആ പേര് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി. കാരണം ഹിന്ദുവിൻ്റെ പേരുപയോഗിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നൊരു പരിപാടിയാണ് ഇത് എന്നെനിക്കൊരു തോന്നലുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചു, എത്ര സ്കൂളുണ്ട്? 7 സ്കൂളാണ്. അതെവിടേക്കാണ്? ഞങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പൊ ഷെഡിലാണ്, വലിയ രീതിയിൽ നടത്താനായിട്ട് 7 സ്ഥലത്ത് 10-15 ഹെക്ടാർ സ്ഥലം ഓരോ സ്ഥലത്തും 7 ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നല്ല ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നവജ്യോതി സ്കൂൾ എന്ന് പറയുന്നത് ആരുടെയാണ്? ഞാൻ ചോദിച്ചു. അത് മലയാളികൾ ഉൾപ്പെടെ ഇവിടെ ഉള്ളവരുടെയാണ്. മലയാളികളുടേതാണ് ഇവിടെ ഉള്ളവർ ഉൾപ്പെടെയാണെന്ന് പറഞ്ഞാലും അതിലേറ്റവും കൂടുതൽ ആൾക്കാർ ആരാ ഉള്ളത്, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആരാണെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറയല്ലേ, കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആരുടെയാണെന്ന് പറയുന്നു. അത് NRI ക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. NRI ക്കാരിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ഉള്ളത് ഏത് വിഭാഗത്തിന്റെയാണ്? ക്രിസ്ത്യാനികളുടെ മാത്രമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതേ പറഞ്ഞു. ഈ നവജ്യോതി സ്കൂള് എന്ന പേരില് നിരന്തരം 100 കണക്കിന് സ്കൂളുകള് അങ്ങനെ ഒരു പേരില് നടത്തിയിട്ട് 10-15 ഹെക്ടാർ സ്ഥലത്ത് ഓരോ പ്രദേശത്തും വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക്, ഒന്നുകിൽ വിലയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഹിന്ദു പേര് വെച്ച് എടുത്ത്, പിന്നെ ഒരു ക്രിസ്ത്യൻ ഒരു വലിയ സ്ഥാപനം കോംപ്ലക്സ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ ഇത് എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ വേണ്ട, പക്ഷെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വരാം, ക്രിസ്ത്യൻസ് ആണ് മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ ചർച്ചയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ഈ കുര്യാക്കോസ് എന്ന മനുഷ്യൻ എന്നെ കാണാനായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വരികയുണ്ടായി. BHELന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവിടെ വന്നപ്പോ 1-2 പേര് കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ പരിചയപ്പെടുത്തി, ഒന്ന് യാദവ് എന്ന് പറയുന്ന ഒരാളാണ്, വേറൊന്ന് ഒരു നല്ല ഹിന്ദു പേര്. അപ്പൊ ഈ യാദവൻ എന്നെ വന്ന് ക്ഷയിക്കാൻ്റെ ചെയ്തു. ഞാനൊരു ബ്രാഹ്മിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു രീതിയിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? യാദവൻ ആണെന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ബ്രാഹ്മിനാണെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ല, ഞാൻ പൂണൂലിട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ പൂണൂലുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ബ്രാഹ്മിനാണെങ്കിലും വേദമൊക്കെ പഠിച്ചവരാണെങ്കിലും ഞങ്ങളിപ്പോൾ ആരാധിക്കുന്നത് മുഴുവനും യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവാണ് യഥാർത്ഥ ഗുരു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, എനിക്കടാ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്തു. ഇങ്ങനെ ഈ കുര്യാക്കോസ് പതുക്കെ പുറകോട്ട് പോയി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, സമ്പന്നനാണ്, സ്കൂളിൻ്റെ ചെയർമാനാണെന്ന് പറഞ്ഞാൽ പതുക്കെ പുറകോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് കൂടുതലൊന്നും ബാധിക്കാതെ അവരെല്ലാവരും പോയി. എന്നിട്ട് പുറത്തേക്ക് പോയിട്ട്
എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, സാറേ ഞാൻ വന്നത് സാറിന് ബുദ്ധിമുട്ടായോ? ഞാൻ പറഞ്ഞു, ഇന്ത്യനാ കുര്യാക്കോശേ, ഈ പൂണൂലിട്ടുകൊണ്ട് കുറേ വിഭാഗത്തിനെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചതിച്ചും വഞ്ചിച്ചും നിങ്ങളുടെ ബിഷപ്പുമാരും അച്ഛന്മാരും ചെയ്യുന്ന മാതിരി ചെയ്യുന്നത്. സാറേ, ആ രീതിയിൽ മാത്രമേ ഇവരെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം അതും കൂടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്നീ പൂണൂലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് ഓരോരുത്തരെ കൊണ്ടുപോകുന്നവരിത് ഇത് നോക്കാം. ആലപ്പുഴയിൽ നിന്ന് ഇനിയാണ് ഞാൻ പോയപ്പോൾ റിജിത്ത് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തന്നതാണ് യേശു യോഗ ദർശനമെന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് ചാവറയച്ചൻ, ഏതോ ഒരു തല്ലിപ്പൊളി അച്ഛൻ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പരിപാടിയിൽ ഈ സെയിൻ്റ് മാർട്ടിൻ, സെയിൻ്റ് കുര്യാക്കോസ്, സെയിൻ്റ് സെബാസ്റ്റ്യൻ, സെയിൻ്റ് ജോസഫ്, സെയിൻ്റ് മേരി, അങ്ങനെയുള്ള 200 വിദേശ അച്ഛന്മാരെ പുണ്യവാളന്മാരാക്കി ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ വിഷം ഇന്ത്യക്കാർക്ക് വിദേശ പുണ്യവാളന്മാരിലൂടെ കൊടുക്കുന്നതിന് പകരം ഇന്ത്യൻ പുണ്യവാളന്മാരിലൂടെ കൊടുത്താൽ കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാകും എന്ന് വിചാരിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇവിടുത്തെ മദർ തെരേസയെയും ഇവിടുത്തെ അൽഫോൺസാമയെയും ചാവറയച്ചനെയും ലോകത്തിൽ ആരും കേൾക്കാത്ത, ഒരു തൃശ്ശൂർക്കാരൻ പോലും കേൾക്കാത്ത ഏവു പ്രാസ്യാമയെയും, പിന്നെ തക്കലയ്ക്കടുത്ത് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ തന്നെത്താനെ മരിച്ച നീലകണ്ഠപ്പിള്ള എന്ന നായരെ, അയാളെയും പുകഴ്ത്തി വാഴ്ത്തി അയാളെയും പുണ്യവാളനാക്കി ഇവിടെയുള്ള കുറേ എണ്ണത്തിനെ പുണ്യവാളത്തിമാരാക്കി കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മധ്യസ്ഥരാക്കാൻ ഉപയോഗിക്കുന്ന വഴിയാണ് യേശു ദർശന യോഗം. യേശു ദർശന യോഗം നമ്മളിപ്പോ നോക്കാം. ഭഗവത്ഗീതയിൽ സാംഖ്യയോഗം, വിശ്വരൂപ ദർശന യോഗം ഇങ്ങനെയുള്ള യോഗങ്ങളെയൊക്കെ എടുത്ത് ഈ അച്ഛന്മാര് കള്ളന്മാർക്ക് കഞ്ഞിവെച്ച തനി ഷ്രൂഡായിട്ടുള്ള ശരിക്കും ബർഗ്ലേഴ്സാണ്. ആ ജിഷയെ കൊന്ന വ്യക്തിയൊന്നും ഇത്ര ക്രൂരനല്ല, അയാൾ ഒരു സ്ത്രീയെ കൊന്നേ ഉള്ളൂ. ഇത് ഹിന്ദു ധർമ്മത്തെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് ഇവിടെയുള്ള ഓരോ വാക്കുകളും പേരും ഉപയോഗിച്ച് ഇതിനകത്തുള്ളത് വായിച്ചാൽ ഞെട്ടിപ്പോകും. ഓരോ വേദത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും വരികളൊക്കെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ചാവറയച്ഛൻ അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് ചെയ്തു കൂട്ടുന്നതാ. ഓരോ ഹിന്ദുവും അറിയണം, ഭീമാപള്ളിയിലേക്ക് പോകുന്നവരും കലൂര് എറണാകുളം സെന്റ് മാർട്ടിൻ പള്ളിയിലേക്ക് പോകുന്നവരും ഈ കേരളത്തിലെ ഈ ശംഖുമുഖത്തുള്ള പള്ളിയിലേക്ക് പോകുന്നവരും ഓരോ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഹിന്ദുവിനെ കൊണ്ടുപോകുമ്പോഴും തിരിച്ചൊരു ക്രിസ്ത്യാനിയും ഹിന്ദുവിന്റെ അമ്പലത്തിൽ തൊഴാൻ വരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ ചതിക്കുകയാണ്. ഏറ്റുമാനൂരപ്പന്റെ അനിയനാണ് സെന്റ് സെബാസ്റ്റ്യൻ, അതുപോലെ വെളുത്തച്ഛൻ എന്ന് പറയുന്ന ആളും ശബരിമല ശാസ്താവും സഹോദരന്മാരായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെ പറ്റിക്കാം. ഇപ്പൊ ഒന്നുകൂടി നോക്കാം, വേറൊരു പുസ്തകം പ്രജാപതി, അനന്യനായ പ്രജാപതി. ഇത് പ്രജാപതിയെ കുറിച്ചൊന്നുമല്ല. ഈ പ്രജാപതി എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറയേണ്ടായിട്ടുണ്ട്, ആ പ്രജാപതി എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവിനെ യേശു ക്രിസ്തുവാക്കി മാറ്റി ഈ കോശി എബ്രഹാം എന്ന് പറയുന്ന ആളെ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഇതുപോലെ ധാരാളം പുസ്തകമുണ്ട്, എന്റെ കയ്യിൽ ഇനിയും ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കാണിക്കേണ്ട എന്ന് വിചാരിച്ച, ദ്വൈതവും അദ്വൈതവും എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകത്തിന്റെ പേര്. ഇതെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ പ്രത്യക്ഷ ദർശനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അയ്യപ്പന്റെയേ അല്ല, യേശു ക്രിസ്തുവിന്റെയാണ്. ക്രിസ്തു ഭാഗവതം എന്ന് പറഞ്ഞ് മാത്യു ലഗന്തറ എഴുതിയിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അയാൾ തന്നെ അത് വായിച്ചിട്ടില്ല, പ്രൂഫ് റീഡിങ്ങിന് പോലും അയാൾ വായിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ക്രിസ്തു ഭാഗവതം, യേശു സഹസ്രനാമം, യേശു യോഗ ദർശനം, ഇതെല്ലാം പരമമായ ലക്ഷ്യം പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിച്ച് എന്നിട്ട് അവരെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവരെ ധ്യാനിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ നടന്ന് അവരെ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരി കൂടി നിങ്ങൾ ഓർമ്മിക്കണം. ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകുന്നതിലല്ല,
പ്രശ്നമിരിക്കുന്നത്. ഹിന്ദുവിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ എണ്ണം ഒന്ന് കൂടി, അതല്ല പ്രശ്നം. ഈ ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനും ഒരു ശത്രു കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഇവര് മതം മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനും ഒരു ശത്രു കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഓരോ ഹിന്ദുവും മതം മാറുമ്പോൾ സംഭവിക്കുന്നത്. ഈ വിദേശ രാജ്യത്തിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ കുഴപ്പമുള്ളവരല്ല, പക്ഷേ ഹിന്ദുക്കൾ മതം മാറി മുസ്ലിമായവരാണ് ഈ മലപ്പുറത്തുള്ളത്, കാസർഗോഡുള്ളത്. ആ മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിലുള്ളത്, ഹിന്ദുക്കൾ മതം മാറിയ മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിലുള്ളത്. എന്നും ഇന്ത്യക്ക് ശത്രുക്കളാണ്, എന്നും അവർ ഇന്ത്യക്ക് ശത്രുക്കളാണ്. ഈ മലപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം പോലും ഭാരതത്തിനെതിരെ നടക്കുന്ന തീവ്രവാദത്തിന് എതിരെ സംസാരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഏതോ ഭാഗ്യത്തിൽ ഇന്നലെ മുസ്ലിം ലീഗ് എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു. ശൈലജ ഈ കീർത്തനം ചൊല്ലാത്തതിന് മുസ്ലിം ലീഗുകാര് പറയുന്ന കേട്ടു, യോഗയുടെ കൂട്ടത്തില് ഒരു കീർത്തനമോ പ്രാർത്ഥനയോ ചൊല്ലുന്നത് അത്ര തെറ്റൊന്നും അല്ല എന്ന്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണോ അല്ല വേറെ ഏതെങ്കിലും വ്യക്തിയുടെ അഭിപ്രായമാണോ എന്ന് അറിഞ്ഞുകൂടാ. പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നത് കാണേണ്ടായി. അതൊഴികെ ഹിന്ദുക്കൾ മതം മാറിയതാണ് ജമ്മു കാശ്മീരിൽ സംഭവിക്കുന്നത്, ഹിന്ദുക്കൾ മതം മാറിയതാണ് മലപ്പുറത്ത്, ഹിന്ദുക്കൾ മതം മാറിയതാണ് പഴയ ഹൈദരാബാദില്. നിങ്ങൾ ഒന്നുകൂടി നോക്കാം, 1948 ഈ ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം 3 കോടി പൗണ്ട് അയാളുടെ അധികാരം പോയി ഭാരതത്തോട് ചേർന്നപ്പോ 3 കോടി പൗണ്ട് ആ നൈസാം എഴുതി വെച്ചത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല എഴുതി വെച്ചത്. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യക്കാരെ ഭരിച്ച ഹൈദരാബാദിലെ നൈസാം, ആ നൈസാം അയാളുടെ സ്വത്ത് എഴുതി വെച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. എന്നും 99% മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ തീവ്രവാദത്തെ ഒരിക്കലും എതിർക്കാത്തവരാണ് അവര്. ഈ ഭാരതത്തിനെതിരെ എന്തെല്ലാം ആരെല്ലാം ചെയ്യുമ്പോഴും അതിനെ സൈലന്റ് ആയിട്ടായാലും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഒറ്റയ്ക്ക് ഓരോ മുസ്ലിമും ഓരോ ക്രിസ്ത്യാനിയും നല്ലവരാണ്, ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ പരമമായ ലക്ഷ്യം ഹിന്ദു ധർമ്മത്തെയും ഹൈന്ദവരെയും ഇല്ലാതെയാക്കുക, ഭാരതീയ സംസ്കാരത്തിനെതിരെ പെരുമാറുക, പ്രവർത്തിക്കുക. അനന്യനായ പ്രജാപതി എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ പ്രജാപതിയെ കുറിച്ചാണെന്നാണ്. അങ്ങനെ യേശു പ്രജാപതിയെ കുറിച്ചും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തു ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വേദവ്യാസനും വസിഷ്ഠനും ഒക്കെ ഇരിക്കുന്ന മാതിരിയാണ്, എല്ലാം ചതിയും വഞ്ചനയുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഓരോ ഹിന്ദുവിനെയും ഈ വെട്ടിക്കാട് പള്ളി പോലെ തിരുവനന്തപുരത്തെ ശംഖുമുഖത്തുള്ള പള്ളിയിൽ ചെല്ലുമ്പോൾ ചരട് ജപിച്ചു കൊടുക്കും, ഭീമാ പള്ളിയിൽ ചെല്ലുമ്പോൾ എണ്ണ ജപിച്ചു കൊടുക്കും, വേറെ ഏതോ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്കും അബുദാബിയിലെ ഒരു പള്ളിയിൽ നിന്ന് സെന്റ് മേരിയുടെ അരവണ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് മിനിഞ്ഞാന്ന് ഞാൻ കാണുകയുണ്ടായി, സെന്റ് മേരീസിന്റെ അരവണ. ഈ നമ്മളുടെ തിരുമധുരവും നമ്മുടെ പഴവും ഇതൊക്കെ നമ്മളുടെ ഹിന്ദുക്കളുടെ തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഹിന്ദുക്കളുടേത് തെറ്റായിട്ടെടുത്ത് കള്ളത്തരത്തിന് മതം മാറ്റാൻ ഉപയോഗിക്കുന്നത്. ഓരോ ഹിന്ദുവും പള്ളിയിൽ പോകുന്ന മസ്ജിദിൽ പോകുന്ന ഓരോ ഹിന്ദുവിനെയും ഓർമ്മിപ്പിക്കണം, അവരെ പിന്തിരിപ്പിക്കണം, എന്നിട്ട് ഒരു ഹിന്ദുവായി ജീവിക്കാൻ തന്നെ പറയണം. അത് സങ്കുചിതമോ വർഗീയമോ എന്ത് മണ്ണാങ്കട്ടയും ആയിക്കൊള്ളട്ടെ, ഈ പള്ളിയിലേക്ക് പോകുന്ന ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് തടയലല്ല ഇതിന്റെ പുറകിലുള്ള വലിയ മണ്ണാർകാട് സെന്റ് മേരി പള്ളിയിലെ സെന്റ് മേരി തൊട്ടപ്പുറത്തുള്ള മണ്ണാർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ അനുജത്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണ് പറ്റിക്കുന്നത് നോക്കുക. പുറത്ത് നിൽക്കുന്നവർക്ക് ക്രിസ്ത്യാനിയുടെ വലിയൊരു മനസ്സിനെ കുറിച്ച ഹിന്ദു ദേവതയും ക്രിസ്ത്യൻ സെന്റ് മേരിയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണാൻ ക്രിസ്ത്യാനികൾ മുമ്പോട്ട് വരുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കാനാണ് ഈ കള്ളത്തരമെല്ലാം, ഹിന്ദുവിനെ മതം മാറ്റാനാണ്. ഒരു ക്രിസ്ത്യാനി ഹിന്ദു അമ്പലത്തിൽ പോയതാണ് അഗസ്റ്റിന്റെ ശവശരീരം പോലും പള്ളിയിൽ കുഴിച്ചിടാതെ മാറ്റി പൊതുശ്മശാനത്തിൽ കുഴിച്ചിടേണ്ടി വന്നത്. അതാണ് പ്രിയങ്ക ചോപ്രയുടെ അമ്മ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു എന്ന കാലത്തിലാണ് ആ പള്ളിയിലെ ശവമടക്കാത്തത് എന്നുകൂടി ഇതിന്റെ കൂട്ടത്തില് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.